ചരിത്രസകലം 11 പ്രിയ കൂട്ടുകാരെ, ചരിത്രസകലത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് മാമാങ്കത്തിലേക്ക് വള്ളുവനാട്ടിൽ നിന്നും എത്തിയിരുന്ന ചാവേർ പോരാളികളെക്കുറിച്ചുള്ള ഒരു ചെറിയ ചരിത്രസകലം. ചാവേറുകളുടെ പുറപ്പാട്. ചുരുക്കത്തലപ്പിൽ പ്രതികാരത്തിന് മൂർച്ച കൂട്ടി ഓരോ ചാവേറുകളും മരണത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രം. ചാവേറുകൾ വള്ളുവ കോണാരിയുടെ അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടി പോരാടുമ്പോൾ ആ രാജാക്കന്മാരുടെ കുലദൈവമായിരുന്ന ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠിച്ച അമ്പലമാണ് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം വളരെ പുരാതനമായ ഒന്നാണ്. തിരുവിതാംകൂറിലെ പനയന്നാങ്കാവ് ക്ഷേത്രം, കൊച്ചി രാജ്യത്തിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം പോലെ മലബാറിലെ പഴയകാലത്ത് തന്നെ പ്രതാപമുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രം. നമ്മൾക്ക് എങ്ങനെയാണ് ചാവേറുകളുടെ ഉത്ഭവം എന്നൊന്ന് നോക്കാം. നമ്മുടെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ചാവേറുകൾ സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ച് പൊട്ടിത്തെറിച്ച് മരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ധർമ്മയുദ്ധത്തിലെ ചാവേറുകളുടെ സ്ഥിതി മറ്റൊന്നാണ്. അക്കാലത്ത് ചാവേറുകൾ എന്ന് പറഞ്ഞാൽ കളരിയുടെ എല്ലാ അഭ്യാസങ്ങളും പൂർത്തിയാക്കി ധർമ്മയുദ്ധത്തിലൂടെയും നിലപാടുകളിലൂടെയും ആയിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ഒരു മാമാങ്കം നടക്കുന്ന സമയത്ത് തിരുനാവായയിലെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് വള്ളുവക്കോണാതിരി മാമാങ്കത്തിന്റെ രക്ഷാധികാരത്തിൽ നിന്ന് നിലപാട് പറയുമ്പോൾ കോഴിക്കോട് സാമൂതിരി രാജാവ് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ സഹായത്തോടുകൂടി അന്നത്തെ വള്ളുവക്കോണാതിരിയെ കൊല്ലുകയും അദ്ദേഹത്തിന്റെ നായർ പടയാളികളെ വകയെഴുത്തുകയും പിന്നീട് മാമാങ്കത്തിന്റെ രക്ഷാധികാരം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. തങ്ങളുടെ രാജ്യം പിടിച്ചടക്കിയ സാമൂതിരിയോടുള്ള പക തീർക്കാനായി പിന്നീട് വന്ന വള്ളുവക്കോണാതിരി മാമാങ്കത്തിലേക്ക് ചാവേറുകൾ അയക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മാമാങ്കത്തിന് തിരുനാവായയിൽ കോപ്പുകൂട്ടുമ്പോൾ വള്ളുവനാട്ടിൽ ചാവേറുകളാകാൻ ഓരോ വീരയോദ്ധാക്കളും തയ്യാറാവുകയായി. ഇവരുടെ ഉദ്ദേശം വള്ളുവക്കോണാതിരിക്ക് നഷ്ടപ്പെട്ട രാജ്യവും മാമാങ്കത്തിന്റെ രക്ഷാധികാര സ്ഥാനവും തിരിച്ചുപിടിക്കുക എന്നുള്ളതായിരുന്നു. സ്വയം മരിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ മുന്നിട്ടിറങ്ങുന്നതും. രണ്ടു കാര്യങ്ങളാണ് ഇവരുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ സാമൂതിരിയുടെ തല വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് തന്റെ രാജാവിന്റെ മുമ്പിൽ വെക്കുക. അധികാരത്തിന്റെ കൊതിയും ആധിപത്യത്തിന്റെ ശക്തിയും ചേർന്നപ്പോൾ മാമാങ്കം പിന്നീട് ആഘോഷത്തിന് പകരം ചോരയുടെ ചുവപ്പണിഞ്ഞു. തങ്ങളുടെ അവകാശമായിരുന്ന രക്ഷാപുരുഷ പദവി തട്ടിയെടുത്ത സാമൂതിരിയോടുള്ള പക കത്തിച്ചൊലിച്ചു. വള്ളുവക്കോണാതിരി പക ഒരിക്കലും ഒളിപ്പിച്ചു വച്ചിരുന്നില്ല. കെടാതെ സൂക്ഷിച്ച പകയെ ഓരോ വയവട്ടത്തിലും ചാവേറുകളുടെ രൂപത്തിൽ എത്തി അവർ ഊതി ജ്വലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചാവേറുകളെ തിരഞ്ഞെടുക്കുന്നത് 4 നായർ കുടുംബത്തിൽ നിന്നാണ്. അതിൽ ഒരു പ്രത്യേകതയും കൂടി പറയുമ്പോൾ മാത്രമേ ഇവരുടെ പകയുടെ ആയം നമുക്ക് മനസ്സിലാകൂ. ഈ 4 നായർ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നും ഇവർക്കാർക്കും വിവാഹം കഴിക്കാൻ പാടുണ്ടായിരുന്നില്ല. കാരണം മറ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഈ കുടുംബത്തിലേക്ക് വന്നാൽ അവരുടെ പകയുടെ അളവ് കുറഞ്ഞു പോകുമെന്നുള്ളതായിരുന്നു. ആ 4 കുടുംബത്തെ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പുതുമന തറവാട്, ഛത്രത്തിൽ തറവാട്, വേർക്കോട്ട് തറവാട്, കോവിൽകോട്ട് തറവാട്, ഈ കുടുംബത്തിൽ നിന്നാണ് മാമാങ്കത്തിന് ചാവേറാകാൻ നിലപാട് തറയിലേക്ക് പോയിരുന്നത്. മാമാങ്ക സമയത്ത് സാമൂതിരിക്ക് മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും അടിമക്കൊടി അയക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. എന്നാൽ വള്ളുവടാട് ദേശത്തു നിന്നും അതിന് പകരം ചാവേറുകളെ അയക്കലാണ് പതിവ്. ഇങ്ങനെയാണ് ചരിത്രത്തിൽ പറയുന്നത്. മങ്ങാട്ടച്ഛൻ തിള്ളഞ്ചേരി ഇളയത് ബർക്കോത്ത് പണിക്കർ, ആർ നമ്പി തുടങ്ങിയ മന്ത്രി പ്രമുഖരോടൊപ്പം മാമാങ്കത്തിന്റെ നിലപാട് തറയിൽ തല ഉയർത്തി നിന്ന സാമൂതിരി യെ ഇല്ലാതാക്കുക, നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു ഓരോ ചാവേറിന്റെയും ലക്ഷ്യം. ഇനി ചാവേറുകളുടെ പുറപ്പാട് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ ചാവേറും
രാജ്യത്തിന്റെ സ്വത്തായിട്ടായിരുന്നു അക്കാലത്ത് കണക്കാക്കിയിരുന്നത്. ചാവേറാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയി ഇരിക്കപ്പിണ്ടം വെക്കും. ഇരിക്കപ്പിണ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ മരണശേഷം ചെയ്യേണ്ട ശേഷക്രിയയാണ്. തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മരണാനന്തര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുകയാണ് ഓരോ ചാവേറും മരണത്തിലേക്ക് നടന്നടക്കുന്നതിന്റെ മുമ്പ് ചെയ്യുന്നത്. പിന്നീട് അവർ തിരുമാതാംകുന്ന് ക്ഷേത്രത്തിലെത്തി 41 ദിവസം ഭജനയിരിക്കും. ഇത് ചാവേറാകാൻ വേണ്ടിയുള്ള മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള പാകപ്പെടുത്തൽ കൂടിയാണ്. പിന്നീട് ഭജന ദിനങ്ങളിൽ ഇവർക്ക് തിരുമാതാംകുന്നിലെ ചാവേർ തറയിലാണ് പ്രാർത്ഥനയും വിശ്രമവും എല്ലാം. പിന്നീട് എല്ലാ ദിവസവും കാലത്ത് അങ്ങാടിപ്പുറം അൽപ്പാം കുളത്തിൽ പോയി കുളിക്കുക എന്നീ ചടങ്ങുകളാണ് ചാവേറുകൾക്കുള്ളത്. 41 ദിവസത്തെ ഭജന കഴിഞ്ഞതിന് ശേഷം ചാവേറുകൾ പോകുന്നത് ചിരക്ക പറമ്പിലേക്കാണ്. അങ്ങാടിപ്പുറത്ത് നിന്ന് കോട്ടയ്ക്കലേക്കുള്ള റൂട്ടിലാണ് ഈ സ്ഥലം ഉള്ളത്. അവിടെ നിന്നും ചാവേറുകൾ തലമുണ്ടനം ചെയ്യും. തലമുണ്ടനം ചെയ്യുക, ചിരക്കുക എന്നെല്ലാം പറയും. ഇങ്ങനെയാണ് ഈ സ്ഥലത്തിന് ചിരക്കാപ്പറമ്പ് എന്ന പേര് വന്നത്. അവിടെ നിന്നും ചുവന്ന കച്ച കെട്ടി പിന്നീട് അവർ പോകുന്നത് മാലാപ്പറമ്പിലേക്കാണ്. അവിടെ നാട്ടുകാർ ചൊക്കിപ്പൂവുകൊണ്ടുണ്ടാക്കിയ മാലയിട്ട് ഇവരെ സ്വീകരിക്കും. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മാലാപ്പറമ്പ് എന്നുള്ള പേരും വന്നത്. പിന്നീട് അവർ പോകുന്നത് പടപ്പറമ്പിലേക്കാണ്. ചാവേറുകളെല്ലാം കൂടെ പട കൂടുന്ന സ്ഥലത്തിനെയാണ് പടപ്പറമ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ഇവരുടെ അവസാന അത്തായത്തിന് വേണ്ടി പുതുമന തറവാട്ടിലേക്ക് പോകുന്നു. ഈ പുതുമന തറവാടുള്ളത് വറ്റല്ലൂരിലാണ്. അവിടുത്തെ പ്രായം കൂടിയ അമ്മ ഇവരെ സ്വീകരിക്കുന്നു. പുതുമന വല്യ അമ്മ എന്നാണ് ഇവരുടെ പേര്. അവരുടെ കുടുംബത്തിൽ നിന്നുള്ള അവസാന അത്തായം വറ്റ്, അതായത് ചോറ്, വെളിച്ചെണ്ണയിൽ കുഴച്ച് ഈ വല്യമ്മ ഇവരെ ഊട്ടും. ഇങ്ങനെയാണ് വറ്റല്ലൂർ എന്നുള്ള പേര് ഈ നാടിന് കിട്ടുന്നത്. പിന്നീട് അവിടെ നിന്നും ഇവർ തിരുനാവായിലേക്കുള്ള യാത്രയിലാണ്. തൃപ്രങ്ങോട് ക്ഷേത്രത്തിലെത്തുന്ന ഇവർ അവിടെ നിന്നും ശപഥം ചെയ്യും. ഒന്നുകിൽ സാമൂതിരിയുടെ തലയെടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജാവിന് വേണ്ടി ഈ മണ്ണിൽ മരിച്ചു വീഴുക എന്നതാണ് ശപഥം. അവിടെ നിന്നും തിരുനാവായിലെ ബീരാഞ്ചിറയിലെത്തുന്ന ഇവർ നിലപാട് തറയുടെ ഏകദേശം അടുത്തായി വിശ്രമിക്കും. ചാവേറുകളായി പോകുന്ന ധീരയോദ്ധാക്കളെ നാടിന്റെ സ്വത്തായി കരുതി നാട്ടുകാർ ഊട്ടിയും ഉറക്കിയുമാണ് യാത്രയാക്കുന്നത്. ഒടുവിൽ തിരുനാവായയിലെ ആൽത്തറയിലെ നിലപാട് തറയിൽ നിന്ന് ഞാൻ മാമാങ്കത്തിന് അധ്യക്ഷനാകുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ട താമസം ഓരോ ചാവേറും അവരുടെ വിധിയിലേക്ക് എടുത്തു ചാടും. സാമൂതിരിയുടെ വലിയ സൈന്യത്തിന് മുന്നിൽ പടവെട്ടിക്കയറും. പിന്നീട് മരണത്തിലേക്ക് ഒടുങ്ങുകയും ചെയ്യും. കാലങ്ങളോളം ചാവേറുകൾ പടവെട്ടിട്ടും ചന്ദ്രത്തിൽ ചന്തുണിയെപ്പോലെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് നിലപാട് തറയിൽ എത്തിയിട്ടുള്ളത് എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. ഇതാണ് മാമാങ്കത്തിലെ ചാവേറുകളെ പറ്റിയുള്ള ഒരു ചെറിയ ചരിത്ര സകലം. എന്റെ ചരിത്ര സകലത്തിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു എന്ന് കാരാട്ട് സലാം.